ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പൊളിറ്റിക്കൽ നേട്ടം, അതായത് റെപ്രസെന്റേറ്റീവ് അച്ചീവ്മെന്റ് ഇല്ലാത്തതിന് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന അതിശക്തമായ മുന്നണി രാഷ്ട്രീയമാണ്. എൽ ഡി എഫ് യു ഡി എഫ് വിഭാഗങ്ങളിലായിട്ട് അത്രമാത്രം പോളറൈസ്ഡ് ആണ് കേരളത്തിലെ സമൂഹം. കേരളത്തിലെ ഇലക്ടറൽ സിറ്റുവേഷൻ എന്ന് പറയുന്ന അതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ, കിട്ടുന്ന വോട്ടിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ സി പി എമ്മും കോൺഗ്രസും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തുള്ളത് ബി ജെ പി ആണ്. ഇപ്പൊ ഈ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ്, ഈ എൽ ഡി എഫ് ഇവർ ഈ അതിൻ്റെ അകത്ത് ഈർക്കിലി പാർട്ടികളുണ്ട്. 1%, 2% പോലും വോട്ടില്ലാത്തവരുണ്ട്. അവർക്ക് 4-5 എം എൽ എമാരുണ്ട്. കാര്യം അവർ വലിയൊരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ ഒരു സെനേറിയോയിൽ ബി ജെ പിക്ക് വലിയൊരു നേട്ടം ഉണ്ടാകൂടെ? നല്ലൊരു നേട്ടം ഉണ്ടാകും. ഇപ്പം 20 എം എൽ എമാരുള്ള മുസ്ലിം ലീഗിന്റെ വോട്ട് ഷെയർ ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജിനേക്കാൾ കുറവാണ്. പക്ഷെ ബി ജെ പിയുടെ ഈ പിന്തുണ, ഈ വോട്ട് ഷെയർ എന്ന് പറയുന്നത് കേരളം മുഴുവനും ചിതറിക്കിടക്കുന്നതാണ്. ഈ പറയുന്ന പോലെ സി പി എമ്മിന്റെ നോക്കുക, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഷെയർ നോക്കുക, ഇവരെപ്പോഴും പരിഹസിക്കുന്ന ഒരു കാര്യമുണ്ട്, എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഭൂരിപക്ഷം ബി ജെ പി 37% ഉള്ളൂ, ബാക്കി ബഹുഭൂരിപക്ഷം പുറത്താണ് എന്നിവർ പറയുന്ന സ്ഥിരം പറയുന്നതാണ്. സുമീഷിന് അനുഭവമുള്ളതാണ്. കേരളത്തിലെ എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ എത്രയാണ്? 42%. ഭൂരിപക്ഷം അപ്പുറത്താണ്. സി പി എമ്മിന്റെ വോട്ട് ഷെയർ 28%. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ അതിലും കുറവാണ്. ബി ജെ പിയുടെ വോട്ട് ഷെയർ 10%-15% ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു. സി പി എമ്മും ബി ജെ പി കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം, ബാലകൃഷ്ണന്റെ സന്തോഷിന്റെ പാർട്ടി ഏതാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് എത്ര വോട്ട് ഷെയർ ഉണ്ടെന്നും എനിക്കറിയില്ല. പോട്ടെ, അപ്പം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വോട്ട്, ഇത്രയും പിന്തുണ ബി ജെ പിക്ക് കേരളത്തിലുണ്ട്, ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്യാതെ അത് വരില്ലല്ലോ.